മക്കളെ, ഇന്ന് എല്ലാരും സുഖമായിട്ട് ഇരിക്കണ്ട. ഇന്ന് നാനേ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. എന്ത് ഇഡ്ഡലി എന്നറിയോ? ഉലുവ ഇഡ്ഡലി. ഇന്ന് രാവിലെ ഞങ്ങള് കഴിക്കണത് ഉലുവ ഇഡ്ഡലിയാണ്. അത് ഞങ്ങള് ആദ്യം ഒതുവന്തി ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് ചേർത്താണ്ട വെറും ഉലുവ മാത്രം, അത് റീഡിയായി ഇട്ടിട്ടുണ്ട്. അതിന് എത്ര അരി ഇടണമെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് അതേപോലെ ഇട്ട് നിങ്ങൾ അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കി നോക്ക്. അത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അമ്മേന്റെ അടുത്ത് പറയണേ. ഉലുവയില ഇഡ്ഡലി ഉണ്ടാക്കിയ ആരോഗ്യത്തിന് നല്ലതാണ്, ഈ തണ്ടലിനൊക്കെ നല്ലതാണ്. ഈ ഇഡ്ഡലി നല്ല പഞ്ഞു പോലെ ഇരിക്കും. നമ്മള് ഉഴുന്നിട്ട് അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കണ കാട്ടി ഇത് രുചിയായിട്ട് ഇരിക്കും, നല്ല സാറുണ്ടാവും. മക്കളെ, ഈ ഉലുവ ഇഡ്ഡലിക്ക് സാമ്പാർ ചട്നി ഒന്നും ചെയ്യാണ്ട എന്ന് നാന് ഇതാ, ഇത് ഉരുളക്കിഴങ്ങാണ്. ആദ്യം ഉരുളക്കിഴങ്ങ് ഇടുക. പിന്നെ കഴുതിരിങ്ങ ഇടുക. വലിയുള്ളി ഒന്നോ കുറച്ച് വലുത്, ചെറുതായ രണ്ടെണ്ണം. ഇത് വലുതായത് കൊണ്ട് ഞാൻ ഒന്നേ ഇട്ടുള്ളൂ. കുറച്ച് ഇഞ്ചി, പച്ചമുളക് വേണ്ടത് ഇടുക. ഒരു തക്കാളി, വെളുത്തുള്ളി രണ്ടെണ്ണം, മഞ്ഞപ്പൊടി കുറച്ച്, പിന്നെ കുറച്ച് ഉപ്പ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി വിടണം. കുക്കർ മൂടിനെ ഇട്ടിട്ട് നല്ല അടക്കി മൂടുക. ഒക്കെ ഇട്ട് മൂടി വെച്ച് ഇതാ വെയിറ്റ് ഇടുക. ഇട്ട് ഇതെന്താന്നറിയോ? ഇത് ഉലുവ ഇഡ്ഡലിക്ക് തൊട്ട് കഴിക്കാനുള്ളതാണ്. നമ്മൾ എന്നും ചട്നി, ചമ്മന്തി, സാമ്പാർ ഒക്കെ കൂട്ടി കഴിച്ചതല്ലേ. അതുകൊണ്ട് ഇന്ന് തൊട്ട് കഴിച്ചാൽ നല്ല രുചി ഉണ്ടാകും. ഇത് എന്താണെന്നറിയ ഇതിന്റെ പേരെന്താണെന്നറിയോ? വൈതിരിങ്ങ പച്ചടി. ഇതൊക്കെ ഇട്ട് മൂടി വെച്ചു. ഇതിന് ഒരു 4 വിസില് ഇല്ലെങ്കിൽ 5 വന്ന പിന്നെ എടുത്ത് ഗ്യാസൊക്കെ പോയ പിന്നെ തുറന്നിട്ട് നമ്മൾ മൺചട്ടിയിൽ ഒഴിച്ച് ഒന്ന് ഉടച്ചു ഇടണേ. ഉടച്ചു വിട്ടിട്ട് എണ്ണയൊഴിച്ച് കടുകിട്ട് വറുത്ത് കൊത്തിയ നല്ല രുചിയുണ്ടാവും. 4 വഴുതിരിങ്ങ, 2 ഉരുളക്കിഴങ്ങ്, 1 വലിയുള്ളി, സവാള 1, തക്കാളി 1, പച്ചമുളക് എരിവിന് വേണ്ടത്, ഇഞ്ചി, ഉപ്പ്, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ടേ. എന്താ ചെയ്യണേ? ഉലുവയിട്ടില് ഉണ്ടാക്കി അത് എടുക്കാൻ പോവാ. വൈദ്യുതി പച്ചടി. എന്നും സാമ്പാറും ചട്നിയും ഒക്കെ ഒഴിച്ച് കഴിച്ചല്ലേ ചമ്മന്തിയൊക്കെ. ഇന്ന് ഇതാണ് ഉണ്ടാക്കിയത്. കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. സൂപ്പർ. വഴുതിരിഞ്ഞ പച്ചടി ഇല്ല. വഴുതിരിഞ്ഞ ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ട് വെച്ച പച്ചടിയാണിത്. ഗ്യാസ് പോയ പിന്നെ തുറക്കാൻ പാടുള്ളു. ഗ്യാസ് ഒക്കെ പോയി കഴിഞ്ഞോ കുക്കർ തുറക്കാൻ പോവാ. കുക്കർ തുറന്നു. ഇത് ഈ മൺചട്ടിയിൽ ഇടുക. ഇട്ടിട്ട് ഇങ്ങനെ ഇതിലൊന്ന് ഉടച്ചു വിടണേ.
ഇത് കണ്ട, ഇത് പരിപ്പൊക്കെ ഞങ്ങൾ ഉടച്ചു വിടണതാണ്. ഇതിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഉടച്ചാ മതി. ദാ എങ്ങനെയുണ്ട് നോക്ക്. ഇനി ഇനി കടുക് വറുത്ത് കൊട്ടണം. ദാ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതാ മുളക് രണ്ടെണ്ണം, വറമിളക രണ്ടെണ്ണം നുള്ളി ഇട്ടിട്ട് കറികാത്തത അതിനെ നല്ലോണം ഇളക്കി വിടുക. അടുപ്പിനെ ഓഫ് ആക്കുക. നമ്മൾ കറങ്ങി വെച്ചിട്ടുണ്ടല്ലോ, കറങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതിന് അതിൽ ഇത് ഒഴിക്കുക. ഉപ്പ് എരിവൊക്കെ ഉണ്ടോ നോക്കട്ടെ. നല്ല സ്വാദുണ്ട്, നല്ല രുചിയുണ്ട്. ഉലുവ ഇഡ്ലി അച്ഛന് മൂന്നെണ്ണം മതിയെന്ന്. ആ വൈതിരിങ്ങ വൈതിരിങ്ങ ഉരുളക്കിഴങ്ങും ചേർന്ന് പച്ചടി ഒഴിക്കുക. കഴിച്ചു നോക്കിയിട്ട് ഉപ്പൊക്കെ മതിയോന്ന് പറയണേ. നന്നായിട്ടുണ്ട്. ഇഡ്ലി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട്. കണ്ടില്ലേ ഉലുവ ഇഡ്ലി പഞ്ഞാട്ടിരിക്കുന്നുണ്ട്. ഉലുവ ഇഡ്ലി ഇത് ഇട്ടിട്ട് നല്ലോണം കൊളക്കുക. ചൂടായതുകൊണ്ടേ കൊളക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായി. നല്ല രുചിയുണ്ട് ഉലുവ ഇഡ്ലിക്ക്. ഇത് കൂട്ടി കഴിക്കുമ്പോ നല്ല രുചി. ഇത് ദോശക്ക്, ഇഡ്ലിക്ക്, ചപ്പാത്തിക്ക്, ചപ്പാത്തിക്ക് സൂപ്പർ ആയിട്ടുണ്ടാകും. ഒക്കെ ഇത് ഉണ്ടാക്കി ഈ വൈതിരിങ്ങി പച്ചടി ഉണ്ടാക്കി കഴിച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും. ഞാൻ ചെയ്തതൊക്കെ കണ്ടല്ലോ മക്കള്, ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കി. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ വഴുതിനിങ്ങി ഇടാ, ഉരുളക്കിഴങ്ങ് ഇടാ, തക്കാളി ഇടാ, ഉള്ളി വേണ്ടത് ഇടാ, ചെറിയ ഉള്ളി ഇടാ, വലിയ ഉള്ളി ഇടാ, എന്ത് വേണമെങ്കിലും ഇടാ. ഇട്ടിട്ട് ഇങ്ങനെ ഒരു നാല് വിസിൽ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത ചപ്പാത്തി ബൂരിക്ക് ഒക്കെ കൂട്ടിക്കഴിച്ചാൽ നല്ല രുചി ഉണ്ടാവും. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശക്കിടാ കൂട്ടിക്കഴിക്കാം, ഒക്കെ നന്നായിരിക്കും. സൂപ്പർ, നല്ല രുചിയുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഉലുവ ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കുക, അതിനുള്ളതൊക്കെ എന്ത് എന്തൊക്കെ എങ്ങനെ വിടുക എന്ന് പറഞ്ഞൊക്കെ കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുളച്ച് നല്ലോണം നല്ല രുചിയുണ്ട്. എനിക്ക് എല്ലാം കുളച്ച് കഴിക്കണതാ വളരെ ഇഷ്ടമാണ്. നല്ല രുചിയുണ്ട്. വൈതിരിങ്ങ പച്ചടി ഇതിന്റെ പേര്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയില്ല, ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ഇത് കൂടെ കൂടെ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അമ്മയുടെ അടുത്ത് അച്ഛന്റെ അടുത്തും പറയണം. ഇഷ്ടായ ലൈക്ക് ചെയ്യണേ, മറക്കാണ്ട ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടായ കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാണ്ട ചെയ്യണേ. അടുത്ത വീഡിയോയില് കാണാം മക്കളെ. ബൈ.